り上がって言われるのは本当に今のところがある。オバーナアカデミーレイディレクター、パンディナイアンペンジョルシル、അസോസിയേഷൻ ഡയറക്ടറായ കിള പതിനായ വിജയശ്രീ ബച്ചൻ, ഫലസമാജത്തിൻ്റെ അഖില മലങ്കര സെക്രട്ടറി ബഹുമാനപ്പെട്ട പി യു പി തോമസ് അച്ഛൻ, ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ച ആലുവ ഫെലോഷിപ്പ് ഹൗസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗുരുവിടെ ജോൾ സാർ, മനോഹരമായ ഗീതമാലപിച്ച നേഹ സോസൻ ജോർജ്, ബസേലിയോസ് തയ്യാറ അംഗങ്ങൾ, വിവിധ രംഗങ്ങളിൽ നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, സഹോദരി സഹോദരങ്ങളെ, ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചരമ രജത ജൂബിലി കൊണ്ടാടുന്ന സമയമാണിത്. മലങ്കര സഭയ്ക്ക് വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ നല്ല ദിശാബോധം നൽകി എന്നുള്ളതിൽ കവിഞ്ഞ് വൈദിക സെമിനാരി വിദ്യാർത്ഥികളിൽ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സഭയെ നയിച്ച ഒരു പിതാവ്. അതോടൊപ്പം തന്നെ മറ്റ് ലോകസഭകളുടെ നടുവിൽ ഋഷിഭാവായും അതുപോലെ ദേവോദോസ് ഇമേനിയും ദേവനാശോ സിനിമേനിയും ഒക്കെ ആരംഭിച്ച സാമൂഹ്യ അല്ലെങ്കിൽ സഭാബന്ധങ്ങൾ ദേവഫിലോ സിനിമേനിയിൽ കൂടി വളർന്നു വന്നപ്പോൾ അത് പ്രോജ്വലിപ്പിച്ച് ലോകസഭകളുടെ നടുവിൽ അലങ്കരസഭയ്ക്ക് വ്യക്തമായ ഒരു വിലാസം മേൽവിലാസം ഉണ്ടാക്കിയ ആള് ആണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ബഹുമാനപ്പെട്ട എം ജോർജിന്, ജേക്കബ് കുര്യനച്ചന്, ബലഹീനായ ഞാൻ, അതുപോലെ ജോൺസേ ബ്രാഞ്ചിന്, ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ബേബി വർഗീസ് അച്ഛൻ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലും വേദശാസ്ത്രത്തിലും സഭയുടെ തനിമയും സഭയുടെ തനതായിരിക്കുന്ന വേദശാസ്ത്രങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ ഒക്കെ വിദേശ രാജ്യങ്ങൾ വിട്ട് പഠിപ്പിക്കുകയും ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന കഴിവുകളുടെ പരിമിതികളിലൊക്കെ അതിൽ വിജയിച്ചു. ആ വിജയിക്കുന്നതിന് വളരെ ശ്രദ്ധിച്ച ഒരു തിരുമേനി കൊണ്ട് എന്താണ് സഭയുടെ വേദശാസ്ത്രം, സഭയുടെ തനിമ എന്താണ്, അലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ വേദശാസ്ത്രത്തിൻ്റെ ഉറവിടം എന്താണ്, കാതലെന്താണ്, അതിൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പല രംഗങ്ങളിലും ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്
അത് റോമൻ കാതലിക് തിയോളജി എന്നോ ഇവൻ ബൈസന്റിയൻ ഓർത്തഡോക്സ് തിയോളജി എന്നോ ഒക്കെ വ്യത്യസ്തമായി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിന് ഒരു കാമ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോയി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വലിയ പ്രമേയമാണ്. അത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് മേമാൻ്റെ സാക്രമെൻ്റ് തിയോളജിയും ജോയി ഓഫ് ഫ്രീഡത്തിലെ സാക്രമെൻ്റ് തിയോളജിയും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് ശരിയായിട്ടും ഐസന്യൻ വേദശാസ്ത്ര എന്താണ് ഓറിയന്റൽ ഓർത്തഡോക്സിയുടെ വേദശാസ്ത്രത്തിലുള്ള ഊന്നലുകൾ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ സന്ദർഭങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1967 മുതൽ തിരുമേനി കാലം ചെയ്യുന്ന 96 വരെ ഉള്ള കാലഘട്ടത്തിൽ സഭയെ മുഴുവനായും വലിയൊരു വളർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു പിതാവാണ്. അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഒരുപക്ഷേ അതുപോലൊരു പ്രതിഭാധനനെ എന്നാണ് ഇനി മലങ്കര സഭയ്ക്ക് ലഭിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു ശൂന്യതാബോധം ഒക്കെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിച്ചു വന്നുള്ളതാണ്. അത്രമാത്രം ഉന്നത ശ്രേണിയിൽ നമുക്കൊക്കെ ഓടിയാൽ കൂടെ എത്താൻ സാധിക്കാത്ത ദൂരത്തിൽ യാത്ര ചെയ്ത ഒരു വലിയ പിതാവാണ്. അദ്ദേഹം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ചിന്തകൾ ഇന്നും പരിപൂർണമായിട്ട് വിളിച്ചത് വന്നിട്ടില്ല. അനേക ഗ്രിഗോറിയൻ ഫൗണ്ടേഷൻ മുഖാന്തരമൊക്കെ ആയിട്ട് അനേക പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത പ്രതികളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും പലയിടത്തും നമ്മൾ കാണാതെ മറഞ്ഞു കിടക്കുന്നു. അതെല്ലാം ക്രോഡീകരിക്കാൻ ഒരു ഷായസ് തന്നെ വേണ്ടി വരും. അത്രമാത്രം ശക്തമായി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി സമൂഹത്തെയും സഭയെയും സംബന്ധിച്ച് വളരെ കാര്യമായ സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുള്ള ആ പിതാവിനെ ആദ്യമേ ഓർത്തു വയ്ക്കുകയാണ്. അതിനുള്ളതായിരിക്കുന്ന സന്തോഷം നമുക്കുണ്ട്. ഞാനും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പൗലോസ് മാർ ഗ്രിഗോറിയസ് സെരമേനിയുടെ ശിഷ്യനായിരുന്ന വൈദിക സെമിനാരി പഠിക്കുകയും അതിനുശേഷം തിരുമേനി സംബന്ധിച്ചിട്ടുള്ളത് പല കോൺഫറൻസുകളിലൊക്കെ കാഴ്ചക്കാരനോ കേൾവിക്കാരനോ ഒക്കെ ആയിട്ട് പോയി സംബന്ധിച്ചുള്ള സമയത്തും വൈദിക സെമിനാരിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും മറ്റുള്ളതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മയിലിരുന്നു ഇദ്ദേഹത്തിന് ശേഷം മലങ്കര സഭയ്ക്ക് ഇത്തരത്തിലുള്ള നേതൃത്വം നൽകാൻ ആരുണ്ട് എന്ന്. അങ്ങനെയുള്ള ഒരു പ്രയാസം അത് പൂർത്തീകരിക്കുവാനാവാതെ നാം എല്ലാവരും ഇന്ന് അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത്രമാത്രം ഒരു ശൂന്യത നമുക്കുണ്ട് എന്നുള്ളതിന് സംശയമുണ്ട്. എങ്കിലും അദ്ദേഹം കാണിച്ചു തന്നതും അദ്ദേഹം നമ്മെ വഴിതെടുത്തതുമായ പാതകൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ട് ഉള്ള ഏതാനും ചില ആളുകൾ മനപ്പെട്ട കേന്ദ്രപോലുള്ള ആളുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായത് മാറിപ്പോകുന്നില്ല എന്നുള്ള ഒരു പ്രത്യാശയും ഒരു ആശ്വാസവുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ലോകത്തിൽ എന്ത് നടക്കണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയത് ദൈവകൃപ എന്നുള്ളത് മാത്രമാണ്. ദൈവം വലിയവനാണ് എന്ന് നമ്മൾ പറയുമ്പോഴൊക്കെ ആ വലിയവനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലാതെ ലോകത്തിലൊന്നും നടക്കുകയില്ല.
സഭയിൽ വ്യക്തി ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന് കുറേ ഏറെ അനുഭവ പാഠങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സഭയുടെ കാര്യത്തിലാണെങ്കിലും സഭയ്ക്ക് മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ ഇന്ന് വരെ ദൈവ കൃപ അനുഭവിച്ചിട്ടുള്ള അനേക ചരിത്ര സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. ഇല്ലായ്മയിലേക്ക് പോകാൻ ഇടയാകുന്നതായ ചരിത്ര സംഭവങ്ങൾ, അല്ല മലങ്കര സഭ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്തില്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന അനേക സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഈ മലങ്കര സഭ വളരെ വന്നിരിക്കുന്നത്, നിലനിൽക്കുന്നത്, നിന്നുകൊണ്ടിരിക്കുന്നത് ദൈവകൃപയിലാണ് എന്ന് ചരിത്രം പഠിക്കുന്ന, അതിനെ ശരിയായി ഒന്ന് അവലോകനം ചെയ്യുന്ന ആർക്കും സാധിക്കുന്നതാണ്. ആരുടെയും ബുദ്ധിയും വൈഭവവും മിടുക്കുകൊണ്ടൊന്നും ഈ സഭ നിന്നിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ കാലഘട്ടത്തിൽ അവരവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവം ഒരു ഉപകരണങ്ങളാക്കിയിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ ആണ് എന്നുള്ളത് ഇന്നും നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട പ്രളയം ജോസ് സാർ ഇവിടെ പറഞ്ഞപ്പോൾ ആ ദൈവകൃപ മാറ്റാൻ പാടില്ലാത്ത അഥവാ മാറാൻ പാടില്ലാത്തതായ ഒരു പ്രചോദനമായി, ഒരു ഊർജമായി നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സഭയിൽ ഇന്നും സമൂഹത്തിന് സാക്ഷികളായി നിൽക്കുന്നത്. അതിൽ പോരായ്മകളില്ല എന്ന് ഞാൻ പറയുന്നു. പോരായ്മകൾ അനേകമുണ്ട്. പോരായ്മകളെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ, ശുഭോദർഗമായിട്ട് സഭയെ കാണുവാനുള്ള ഒരു കണ്ണുകൂടെ നമുക്ക് ആവശ്യമാണ്. വിമർശനം നല്ലതാണ്, പക്ഷേ വിമർശനം കൺസ്ട്രക്റ്റീവായിരിക്കും. കൺസ്ട്രക്റ്റീവായാലും ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസിൽ കൂടിയാണ് നമുക്ക് വളരാൻ കഴിയുന്നത്. ചൈതന്യമുള്ള ജീവനുള്ള ഏതിൻ്റെയും അന്തസ്സത്തെയാണ് വളർച്ച. അതുകൊണ്ട് മലങ്കര സഭ ഇന്നും വളരുകയാണ്, ഞാനും നിങ്ങളും വളരുകയാണ്. ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ ഉണ്ടാവുകയും നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കൊക്കെ ശരീരശാസ്ത്രം അറിയാവുന്നവർക്കെല്ലാം. അപ്പോൾ ഓരോ നിമിഷവും വളർച്ചയുടേതാണ്. സഭ വളരുന്നു, ഞാനും നിങ്ങളും വളരുന്നു. എന്നാൽ ആ വളർച്ചയ്ക്ക് പലതോ പല രീതിയിലുള്ളതായിരിക്കുന്ന സ്വാധീനങ്ങളും പല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ഏത് വൃക്ഷമായിരുന്നാലും അത് വളരേണ്ടതായ രീതിയിൽ വളരുമ്പോൾ അതിന് വേണ്ടതായ ഫലം കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് സാഹചര്യങ്ങൾ വളരെ പ്രാധാന്യമാണ്. അത് കിട്ടുന്ന വളവും വെള്ളവും, ആ വെള്ളവും വളവും കൊണ്ടാണ് എത്ര നല്ല മധുരമുള്ള കായ്കളുണ്ടാകുന്ന വൃക്ഷമാണെങ്കിൽ അത് വച്ചിരിക്കുന്നത്, അതിനാവശ്യമായിരിക്കുന്ന വെള്ളവും വളവും കിട്ടാത്തതായ പാറപ്പുറത്താണെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത് സഭയാവുന്ന വൃക്ഷത്തിന് വെള്ളവും വളവുമായി തീരുക എന്നുള്ളത്. ആ നല്ല വെള്ളവും വളവുമായി നമ്മൾ തീരുമ്പോൾ സഭ നല്ല ഫലം കായ്ക്കും, സംശയമൊന്നുമില്ല. അതിന് കൂട്ടായ ഒരു പ്രവർത്തനം നമുക്കൊക്കെ ആവശ്യമാണ്. ആ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സമർപ്പണ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ്. അല്ലാതെ സഭയുടെ അംഗമാണെന്നോ സഭയുടെ ആളാണെന്നോ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ നമ്മളതിന് ഒരു പുറംപൂച്ച നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടായില്ല. ആത്മാർത്ഥമായിട്ട് ഒരു സമർപ്പണ ബോധത്തോടുകൂടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്നതായ സമയത്ത് പരാജയങ്ങളുണ്ടാവാം,
പ്രതികൂലതകളുണ്ടാകാം, ആരോപണങ്ങളോ അപമാനങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതൊന്നും നമ്മെ തളർത്താൻ പാടില്ല. ഇതിനേക്കാളപ്പുറമായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമുക്കൊരു കോസുണ്ട്. ആ കോസിൻ്റെ റിസൾട്ട് വേണം. ആ റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള സമർപ്പണം, നിശ്ചയമായിട്ടും ഇതിനെല്ലാം അതീതമായിട്ട് സഭയെ വളർത്തുവാൻ നമുക്ക് നമ്മളാകുന്ന വെള്ളവും വളവും സഭയ്ക്കാകിത്തീരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് സംഗീതനക്കാരൻ പറയുന്നു. നമ്മുടെ സിസ്റ്റത്തിലോ നമ്മുടെ സൗകര്യങ്ങളിലും പ്രവർത്തനങ്ങളിലോ ഒന്നും നമ്മൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ സമ്പത്തും പണവും കഴിവും ബുദ്ധിയും ആരോഗ്യവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിലൊന്നും ആത്യന്തികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്നതല്ല. ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ഇതിനൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്ന ലോകത്തിൽ മാറ്റങ്ങളുടെ ലോകമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ദൈവം ഈ സഭയെ കരുതുകയും നടത്തുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട. ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം ഈ സഭയെ കാത്തു സൂക്ഷിക്കണം, ദൈവം ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മാത്രം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് പല പ്രവർത്തന മേഖലകളുണ്ട്, വിദ്യാഭ്യാസ രംഗവും മറ്റ് പ്രവർത്തന മേഖലകളൊക്കെ നമുക്ക് സഭയ്ക്കുണ്ട്. സഭ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളെത്രമാത്രം അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ലോകത്തിന് അന്ധകാരമുള്ള സ്ഥലത്ത് പ്രകാശമായി തീരാൻ നമുക്ക് കഴിയണമെന്നൊക്കെ ഞാനും പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ചെറിയ വിളക്കായിട്ടെങ്കിലും പ്രകാശമായി ലോകത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്നും രണ്ടും മേഖലകളല്ല, ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളുണ്ട്. അത് സാമ്പത്തികമായിരിക്കുന്ന മാത്രം ആ പല രോഗങ്ങളിലും അന്ധകാരമാണ് ലോകത്തിന് കൊടുക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം, ഏതെല്ലാം തരത്തിലുള്ള അന്ധകാരത്തിൽ കൂടിയാണ് പോകുന്നത്. ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളും അതുപോലെ സ്വാർത്ഥതയുടെ വലിയ മേഖലകളും ഇങ്ങനെ ഒത്തിരി ഈ സമൂഹത്തെ ഒഴുകുത്തു പിടിപ്പിക്കുന്നതും സമൂഹത്തെ കാർന്നു തിന്നതുമായ അന്ധകാര ശക്തികൾ ഒത്തിരിയുണ്ട്. ഈ സമൂഹത്തിൻ്റെ ആ അന്ധകാരത്തിൽ പ്രകാശം കൊടുക്കാനായിട്ട് മലങ്കരസഭയ്ക്ക് എന്ത് കഴിഞ്ഞു, എന്തുമാത്രം നമ്മളവിടെ കമ്മിറ്റഡായി എന്നുള്ളത് ഉറക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. നമ്മൾ ലോകത്തിന് ഒപ്പാണെന്ന് പറഞ്ഞാൽ ആരെ നമ്മൾ രുചിപ്പിച്ചു, ഇനി ആരെ രുചിപ്പിക്കാനുണ്ട്? ഇന്ന് അതുപോലെയുള്ള രുചിയില്ലാത്ത ആർക്കും വേണ്ടാത്തതായ ആർക്കും താല്പര്യമില്ലാത്തതായ പ്രവർത്തന മേഖലകൾ പലതുമുണ്ട്. ആ പ്രവർത്തന മേഖലകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തെ രുചിപ്പിക്കുക എന്ന് നമുക്ക് കഴിയും. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം മലങ്കര സഭയെടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു വ്യക്തി മുഖാന്തരമായിട്ട് ഒന്നും നടക്കുമെന്ന് എനിക്ക് വിചാരമില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ സഭയ്ക്കൊരു പുതിയ ഒരു വീക്ഷണം, സമൂഹത്തെക്കുറിച്ചൊരു വീക്ഷണം ഉണ്ടാകും. അത്
നിസ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ടും കഷ്ടപ്പെടുവാൻ തയ്യാറായും നമ്മുടെ തന്നെ വിയർപ്പൊഴുക്കി സമൂഹത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാനുള്ള ശ്രമവും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തെ വിജയിപ്പിക്കാനോ അന്ധകാരത്തെ മാറ്റുവാനോ സാധിക്കുകയുള്ളൂ. ഞാനൊരിക്കൽ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ചിരിച്ചൊരു സംഭവമുണ്ട്. ഒരു ഒരു സ്കൂളിൽ അഡ്മിഷൻ നടത്തുന്ന സമയത്ത് അവിടെ പിള്ളേരിൽ നിന്ന് ഫീസല്ലാത്ത സംഭാവനകൾ വാങ്ങിക്കുന്നുണ്ട്. അധ്യാപകരെ നിയമിക്കുന്നതിന് സംഭാവനകൾ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സ്കൂള് നടത്താനായിട്ട് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിമല തിരുമേനി 1889 അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ ഈണ്ടിലും തൊടിയിലും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്കൂളുകൾ ആരംഭിച്ച പരിമല തിരുമേനിയും നമ്മുടെ സ്കൂളുകളും തമ്മിൽ എന്ത് താരതമ്യം? ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു, ഈ സ്കൂളിൻ്റെ കെട്ടിടം പണിയാൻ പള്ളിയിൽ നമ്മളിടുന്ന നേർച്ച കാശ് അതുകൊണ്ട് വേണം സ്കൂളിൻ്റെ കെട്ടിടം പണിയാൻ. വിദ്യാർത്ഥികളോടും അധ്യാപകരോ അല്ല മേടിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ അധ്വാനിച്ച് നമ്മൾ വിയർത്തൊഴുക്കിയതായ കാശ് ഭണ്ഡാരത്തിലിടുമ്പോൾ ആ ഭണ്ഡാരത്തിലെ കാശ് കൊണ്ട് സ്കൂളിൻ്റെ കെട്ടിടം പണിയിച്ച് ഇവിടെ സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണമെന്ന് പറഞ്ഞപ്പോൾ ചിലതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് എന്നെ ഞാനന്ന് വൈദികരെ മാറ്റി കാണിച്ചു പറഞ്ഞത്, ഇത് നമുക്ക് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ഭണ്ഡാരത്തിലെ പൈസ എന്തിന് പോകണം എന്ന് ചോദിക്കാൻ ഇന്ന് അതിനൊത്തിരി മാർഗങ്ങളുണ്ട്. അതല്ലാതെ സമൂഹത്തിലെ അന്ധകാരം മാറ്റുവാനോ സമൂഹത്തിലെ വിഷമം പിടിക്കുന്ന അല്ലെങ്കിൽ രുചിയില്ലാത്ത വർഗത്തെ രുചിപ്പിക്കാനോ നമുക്കിന്ന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും ആ വ്യവസ്ഥിതിയിൽ നിൽക്കുകയാണ്. 25,000 കുടുംബങ്ങളെ ശ്രീവാദാ സമൂഹത്തിൽ ചേർത്തതായ പത്രോസോസ് താത്തിലോസ് സിരിമേനിയുടെ ശ്രീവാദാ സമൂഹത്തിൻ്റെ പ്രസിഡന്റായി 10 സേവനം അനുഷ്ഠിച്ച ആളാണ് ഞാൻ. സേവനം എന്ന് പറയുന്ന വാക്കിനർത്ഥമൊന്നുമില്ല, വെറുതെ പറയുന്നുള്ളൂ, ഞാൻ ആ പ്രസിഡന്റായിരുന്നു. അപ്പോ അന്ന് കേവലം 5,000 കുടുംബങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ച ബാക്കി 20,000 കുടുംബങ്ങൾ മറ്റെവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അതിലേക്ക് കണ്ണു തുറക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ വളരെ പരിതാപകരമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. അതിനാരെയും കുറ്റപ്പെടുത്തുമല്ല, ഇത് നമ്മുടെ നമ്മുടെ സ്വയവിമർശനത്തിൽ കൂടി സമൂഹത്തെ ഇന്ന് നമുക്ക് കാണണം. നമ്മൾ അതിൽ നിന്നൊക്കെ ഉയരണം. ഇന്നും ഈണ്ടിലും തൊടിയിലിൻ്റെയും കാലഘട്ടം അല്ലെങ്കിൽ കാലം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറണം. അങ്ങനെയാണ് ഇന്ന് ഒരു രൂപാന്തരം ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എന്നും നമുക്ക് മാറിയിട്ടില്ല. അത് വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറിയ ഒരു ഗ്രൂപ്പിൽ പറയാം, നമ്മളല്ലാതെ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സഭയിൽ നിൽക്കുന്നുണ്ട്. അഥവാ സഭയുടെ
പ്രേക്ഷിത രംഗത്ത് വെല്ലുവിളികൾ അനേകമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാനുള്ളതായിരിക്കുന്ന ഒരു സമർപ്പണ ബോധത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും, ദൈവം നമ്മെ സഹായിക്കും, വഴി നടത്തും. നിശ്ചയമായിട്ടും ആ ചരിത്രമാണ് ലോകത്തിലുള്ളത്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വീട്ടിലെ പാവപ്പെട്ട ഒരുവൻ്റെ വീട്ടിൽ ചെന്ന് നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവന് ഉപദേശം പറഞ്ഞു കൊടുക്കുകയും അവന് മാർഗദർശനം കൊടുക്കുകയും ചെയ്ത് തുടങ്ങിയ പത്രോസോസ്താത്യോ സിനിമേനി 25,000 കുടുംബങ്ങൾക്ക് വെളിച്ചമായി തീർന്നുവെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമുണ്ട്. ആ വെളിച്ചം 1968 അസ്തമിച്ചതിന് ശേഷം ഇതുവരെ ഒരു വെളിച്ചം ഉണ്ടായിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഏകം മേഖലകൾ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് സഭയ്ക്കൊരു കമ്മിറ്റ്മെൻ്റ്, സഭയ്ക്കൊരു ദൗത്യമുണ്ട്. സഭയുടെ ദൗത്യം സമൂഹത്തെ വിളക്കാം. ആ സമൂഹത്തിൻ്റെ വിളക്കാകാൻ എന്ന് നമുക്ക് കഴിയുന്നു എന്ന് മാത്രമേ നമ്മുടെ സമഗ്രമായ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇല്ലാത്തപ്പോൾ നാമെല്ലാവരും പരസ്പരം ഓരടിച്ചും മത്സരിച്ചും നമ്മുടെ പഴയ പാരമ്പര്യത്തിൽ ഉണർന്നു പോകുന്നു. നമ്മളെ കവിഞ്ഞ് വലിയതൊന്നും സംഭവിക്കുകയില്ല. നമ്മളും വിസ്മൃതിയിൽ ആയി കഴിയുമ്പോൾ അതേ പാരമ്പര്യം തുടരുമെന്നുള്ളത് ഇവിടെയാണ് ഉറക്കെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന് മാത്രം ഓർപ്പിക്കുകയാണ്. എല്ലാവരുടെയും ആശംസകൾക്കും അനുമോദനങ്ങൾക്കും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഒരു കാതോലിക്കായിരിക്കും ഒരു സഭയും തന്നെ സ്വന്തമായി ഭരിക്കാൻ സാധിക്കുകയില്ല. അതിലെന്തെങ്കിലും ശുശ്രൂഷ ചെയ്യണമെങ്കിൽ മെത്രാച്ചന്മാരുടെയും വൈദികരുടെയും ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള പ്രാർത്ഥനയും സഹകരണവും പ്രോത്സാഹനവും നിങ്ങളെല്ലാവരിലും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു.